ഞങ്ങളിതിന് മുമ്പ് ക്രിസ്റ്റ ആയിരുന്നു. ക്രിസ്റ്റയ്ക്ക് മുമ്പ് ബെൻസിന്റെ എസ് ക്ലാസ് ആയിരുന്നു. അതെ, അത് ഇപ്പൊ ഫോർച്യൂണർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഫോർച്യൂണർ ഫാദർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നോർമൽ ആദ്യത്തെ ഫസ്റ്റ് മോഡൽ ഇന്നോവ ആയിരുന്നു, അതിനുശേഷം പിന്നെ അപ്ഡേറ്റ് ചെയ്ത് മറ്റേ ക്രിസ്റ്റ ആക്കി. ഇതിന് മുമ്പ് ക്രിസ്റ്റ ഉപയോഗിച്ചോണ്ടിരുന്നത്. അതെ, പക്ഷെ അതിനൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ സെൻസർ കംപ്ലൈന്റുകളും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ശരിക്കും പറഞ്ഞാൽ വൈബ്രേഷൻ ഇല്ലാണ്ടായപ്പോ തന്നെ നല്ല കംഫർട്ട് കംഫർട്ട് കൂടിയല്ല. സ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ കോമ്പറ്റീവ് ആയിട്ടുള്ള ബാക്കി എല്ലാ വണ്ടികളും പണ്ട് ടയോട്ടയിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണെങ്കിലും അതേപോലെ മൂൺറൂം അതിലൊന്നും. പൊതുവെ ഒരു ധാരണയുണ്ട് ആൾക്കാർക്ക്, ഒരു 1 lakh kilometer കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം റിഷേ മാറണം, അല്ലെങ്കിൽ ഒരു മേജർ സർവീസ് ആ ഒരു കൺസേണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബൈക്ക്. ലെഗ്രസ്റ്റ് വന്നിട്ടുണ്ട്. ലെഗ്രസ്റ്റ് നമ്മൾ സീറ്റ് ഇച്ചിരി ഫ്രണ്ടിലേക്ക് കയറ്റിയിടുമ്പോൾ ആ ലെഗ്രസ്റ്റ് സ്വാഭാവികം. അത് പൊതുവെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ടൊയോട്ട കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. ടൊയോട്ടയ്ക്ക് ഇന്ത്യയിൽ കുറച്ച് വില കൂടുതലാണ് സ്വാഭാവികം എല്ലാ വണ്ടികൾക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നോവ ഹൈക്രോസിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്, ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ടാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വണ്ടിയാണ്. ടോപ്പ് വേരിയൻറ്റ് ഇസഡ്എക്സ് അല്ലേ? അപ്പോൾ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് തൊട്ട് താഴെ നിന്ന് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ? അതിൻ്റെ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ആണ്, ലൈവ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വിക്രം സാറിനെ സ്വാഗതം ചെയ്യാം. സാറേ, സാറേ എന്ത് ചെയ്യുകയാണ്? ഞാൻ ഹോട്ടൽ ഹോട്ടൽ ഇൻഡസ്ട്രിയാണ്. ഹോട്ടൽസ് ആണ് ബിസിനസ് തന്നെയാണ്. മലപ്പുറത്തൊക്കെ, മലപ്പുറം പിന്നെ എറണാകുളം ജില്ലയിലെ തൃശ്ശൂർ ഒക്കെ ആയിട്ടാണ് ഹോട്ടൽസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പം ഇന്നോവ ക്രിസ്റ്റ അല്ലെങ്കിൽ ഇന്നോവ ഹൈക്രോസ്, ഇന്നോവ ഹൈക്രോസ് തന്നെയായിരുന്നു ആദ്യത്തെ ഓപ്ഷൻ, അതോ അപ്ഡേഷൻ എല്ലാം ചെയ്തതാണോ? ശരിക്കും ഞങ്ങൾ ഇന്നോവ ക്രിസ്റ്റ ആയിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. പണ്ടോട്ടെ ഞങ്ങൾ ടൊയോട്ടയുടെ വണ്ടികളായിട്ട് ഫാൻ ബേസ് ആണ്. ടൊയോട്ട ഫാൻ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? 2009 തൊട്ട് ടൊയോട്ട ഇന്നോവ ഉപയോഗിച്ചോണ്ടിരിക്കുന്നതാണ്. ഇന്നോവ ഉപയോഗിക്കുന്നത് ക്രിസ്റ്റയാണോ നോർമൽ ഇന്നോവ? നോർമൽ ആദ്യത്തെ ഫസ്റ്റ് മോഡൽ ഇന്നോവ ആയിരുന്നു, അതിനുശേഷം പിന്നെ അപ്ഡേറ്റ് ചെയ്ത് ക്രിസ്റ്റയാക്കി. ഇതിന് മുമ്പ് ക്രിസ്റ്റ ഉപയോഗിച്ചോണ്ടിരുന്നത്. അപ്പം അത് ഇത് കൊടുത്തിട്ടാണോ എടുത്തത്? ക്രിസ്റ്റ കൊടുത്തിട്ടാണ് എടുത്തത്. ഡീസൽ വേരിയന്റ് അല്ലേ? ഡീസൽ വേരിയന്റ് ആയിരുന്നു. അതെങ്ങനെയുണ്ട് ഇന്നോവ ക്രിസ്റ്റ എങ്ങനെയുണ്ടായിരുന്നു ഉപയോഗിച്ചിട്ട്? ക്രിസ്റ്റ 100% ഞങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം കംഫർട്ട് ആണ് മെയിൻ ആയിട്ട്. ഞങ്ങൾ ഓട്ടോ ഉള്ളത് കൊണ്ട് ഫാദറൊക്കെ മെയിൻ ആയിട്ടും ഈ ബാക്ക് സീറ്റിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. അടുത്ത സീറ്റിൽ ഇരുന്നിട്ടുള്ള യാത്രയാണ് കംഫർട്ട്. സ്പേസും അതുകൊണ്ട് ലോങ് പോകുമ്പോൾ ഒട്ടും നമ്മൾ ടയേർഡ് ആവില്ല എന്നുള്ള ഒരു അതാണ് മെയിനായിട്ടും ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള കാരണം. ഇന്നോവയുടെ ഫാൻസ് ആവാനുള്ള കാരണം ഫാൻസ് ആവാനുള്ള. പിന്നെ വണ്ടി ഭയങ്കര റിലയബിൾ ആണ്, കംപ്ലൈൻറ്റുകൾ ഒന്നുമില്ല. മെയിൻ്റെനൻസ് സർവീസ് ഒക്കെ ആണെങ്കിലും 100%. ഞങ്ങൾ ഇതിന് മുമ്പ് വേറെ വല്ല പ്രീമിയം വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും എല്ലാവരും ഹാപ്പി ആയിരുന്നു ഇന്നോവയാണ്. ശരിക്കും ക്രിസ്റ്റ എത്ര കിലോമീറ്ററോളം? 175,000 kilometer. 175 വെച്ചിരുന്നല്ലേ? എല്ലാ വണ്ടികളും ഞങ്ങൾ 100,000 kilometer മുകളിൽ ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. മിനിമം ഒരു 1 lakh കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. ഓക്കെ. ഒരു 1 lakh kilometer ഉപയോഗിച്ചിട്ട് മേജർ സർവീസ് അങ്ങനെ എന്തെങ്കിലും ഇതുവല്ല വന്നിട്ടുണ്ടോ ഈ ക്രിസ്റ്റ? കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. നോർമലി നോർമൽ ആയിട്ടുള്ള സർവീസ് ചാർജ് സർവീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അതെല്ലാം ആണെങ്കിലും റീസണബിൾ ആയിട്ട് റേറ്റും ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആഫ്റ്റർ 1 lakh kilometer ടൈമിംഗ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു മേജർ സർവീസ് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ പ്രോപ്പർ സർവീസ് ഉപയോഗിച്ച ഇന്നോവയുടെ വണ്ടികൾക്കൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഫോർച്യൂണർ ആണെങ്കിലും കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒട്ടില്ലാതെ ഞാൻ ഈ ക്രിസ്റ്റയും ഫോർച്യൂണർ എന്ന കാര്യം ചോദിക്കാം, അതിനകത്ത് ക്ലച്ച് മാറിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ മാറിയിട്ടില്ല, പ്രശ്നം വന്നിട്ടില്ല. ഇത് ഞാനൊരു കാര്യം പറയാനായിട്ടുണ്ടല്ലോ, ഇത് ഒരു ഒരു വലിയ സാധനമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 lakh kilometer ഓടി ക്രിസ്റ്റയുടെ ക്ലച്ച് മാറിയിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കി ഏത് വണ്ടി, ഈവൻ ഹ്യുണ്ടായി മാരുതി പോലുള്ള ഏത് പ്ലാറ്റ്ഫോമിലുള്ള വണ്ടികളും 1 lakh kilometer കഴിഞ്ഞ് ക്ലച്ച് മാറാതെ ഉപയോഗിക്കണം അതുപോലെ ക്രിസ്റ്റിനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ ഞാൻ കണ്ടുള്ളൂ. ഞാൻ ഒരു ഹ്യുണ്ടായുടെ വണ്ടികളൊക്കെ ഒരു 60,000 kilometer ക്ലച്ച് താണ്ടുന്നത് വളരെ കോമൺ അല്ല. ഉണ്ടായിട്ടൊന്നുമില്ല. ഈ അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ആവറേജ് എത്രയൊക്കെയാണ് ഈ ക്രിസ്റ്റയ്ക്ക്? സർവീസ് എനിക്ക് തന്നെ 10,000 to 15,000 വരെ 10,000 kilometer വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വന്നിട്ടുണ്ടെന്ന് അല്ലേ? എന്നാലും എറൗണ്ട് ഒരു ഏകദേശം എമൗണ്ട് വല്ല ഓർക്കുന്നുണ്ടോ? 15,000 ടോട്ടൽ വരുന്നല്ലേ? ഓക്കെ. അപ്പം ഈ ക്രിസ്റ്റയെന്ന് അപ്ഡേഷൻ ഇതിനു മുമ്പ് ഏതൊക്കെ വണ്ടികളാണ് അപ്പോൾ ഉപയോഗിച്ചോണ്ടിരുന്നത്?
ഞങ്ങളിതിന് മുമ്പ് ക്രസ്റ്റ ആയിരുന്നു. ക്രസ്റ്റയ്ക്ക് മുമ്പ് ബെൻസിന്റെ എസ് ക്ലാസ് ആയിരുന്നു. പിന്നെ ഫോർച്യൂണർ പറഞ്ഞല്ലോ അല്ലേ. ഇപ്പൊ ഫോർച്യൂണർ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഫോർച്യൂണർ ഫാദർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇതാണല്ലേ ചേട്ടൻ. ഈ ഇന്നോവയാണ് ചേട്ടൻ. ഒരു ഹുണ്ടായി ഇവി ഉണ്ട്. കോണ ഇവി. പിന്നെ ഞങ്ങള് വെൻഡോ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒരുമാതിരിപ്പെട്ട സെഗ്മെന്റ് വണ്ടികളെല്ലാം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. കംഫർട്ടും ടയോട്ടയുടെ എന്താ പറയുക, ടയോട്ടയിലാണ് നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. ഈവൻ ബെൻസ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ പോലും അല്ലേ, അതൊരു വേറെ ലക്ഷറി സെഗ്മെന്റ് ആണ്. അത് നമുക്ക് ഈവൻ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ സെൻസർ കംപ്ലൈന്റുകളും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നോവയാണ് നമ്മൾ ഇതുവരെ സാറ്റിസ്ഫൈഡ്. ഓക്കെ, എവിടെ നമുക്ക് തന്നെയാണ് ഞങ്ങൾ വേറെ ചോയ്സ് ഒന്നും നോക്കിയിരുന്നില്ല. പിന്നെ ഇതിന് ഇത് ഇറങ്ങുവാനപ്പോ തന്നെ ഡിസംബർ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു വണ്ടി ഫസ്റ്റ് തന്നെ അല്ലേ. അപ്പം ഏറ്റവും ഹൈബ്രിഡിന് ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ് കേട്ടോ. അപ്പം ഇത് ഓണോടെ വന്നപ്പോൾ എത്ര രൂപയായിരുന്നു ഏകദേശം? 36 ഏറ്റവും ടോപ്പ് വരും. അതിന് മറ്റേ അതിന് കുറച്ചുകൂടെ ഡിഫറൻസ് ഉള്ളൂ. അഡാസും അതും ഡിഫറൻസ് വരുന്നു അല്ലേ. ഓക്കെ, ഇപ്പം ഈ ഇന്നോവ ഹൈക്രോസിൽ എത്തി നിൽക്കുന്നു. എങ്ങനെയുണ്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി 100% നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ. ഞാൻ ഇപ്പം ക്രിസ്റ്റയായിട്ട് കമ്പാരിറ്റീവ്ലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ക്രിസ്റ്റയെക്കാളും വണ്ടി ബെറ്ററായി. ഇന്നോവയുടെ ആ ഫീല് അതേപോലെ തന്നെയുണ്ട്. പക്ഷെ എല്ലാ അർത്ഥത്തിലും വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും ബെറ്ററായി. അപ്പൊ ഞാൻ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും ഓടിക്കുന്ന കാര്യത്തിൽ കംഫർട്ടബിൾ ആയി. സ്റ്റിയറിംഗിലൊക്കെ ശരിക്കും മറ്റേതിനേക്കാളും ഡീസൽ വണ്ടിയിൽ നിന്ന് പെട്രോളിന്റെ ഹൈബ്രിഡ് ഇലക്ട്രിക് ആയതിന്റെ ഇലക്ട്രിക്കിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ ആദ്യം മോട്ടോർ. അപ്പൊ ആക്സിലറേഷൻ നന്നായിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ഭയങ്കര കംഫർട്ടബിൾ ആയി. വണ്ടി ഭയങ്കര സൈലന്റ് ആണ്. സ്റ്റാർട്ട് ആയി ഇ വി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ പറയാൻ അറിയില്ല. അതേപോലെ തന്നെയാണ്. ഭയങ്കര സ്മൂത്ത് എഞ്ചിൻ ആണ്. എന്നാ ഇന്നോവയുടെ ആ സീറ്റിംഗ് ഒക്കെ അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ശരിക്കും മറ്റേ ക്രിസ്റ്റയെന്ന് ഞാൻ പറയും 2.5 ലിറ്റർ അല്ലെങ്കിൽ 2.6 ലിറ്റർ എഞ്ചിൻ നിന്ന് ഇപ്പൊ 2.0 ലിറ്റർ പെട്രോളാണ് വരുന്നുള്ളൂ. പക്ഷേ മോട്ടോർ ഓറിന്റഡ് ആണ്. അത് ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നു. ഇനി കമ്പാറ്റീവ് ഡിക്രീസ് ചെയ്യലും ചെയ്തിട്ടുണ്ടോ? ഡിക്രീസ് ഒന്നും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും വണ്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ചെറിയ ഡിഫറൻസ് ഉണ്ടായ പോലും ഈവൻ അല്ലേ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഒബിയസ്ലി മനസ്സിലാകാൻ തോന്നുന്നില്ലെങ്കിൽ ഇറ്റ് കുഡ് ബി ബെറ്റർ അതന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ഇപ്പം ഇതിൻ്റെ എനിക്ക് തോന്നുന്നു മറ്റേനേക്കാളും കുറച്ച് വലുപ്പം കൂടുതലൊക്കെ അല്ലേ. ഡൈമെൻഷനിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് വലുതായിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഇന്നോവയുടെ ഫീല് നമ്മൾ ഉള്ളിലിരിക്കുമ്പോൾ ഇന്നോവയിൽ ഇരിക്കുന്ന ക്രസ്റ്റൽ ഇരിക്കുന്ന ഫീല് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു ഇമ്പാക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് അങ്ങനെ നമ്മൾ ഇമ്പാക്റ്റ് ആയിട്ട് നോട്ടീസബിൾ ആയിട്ടുള്ള വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും ഇന്നോവ ക്രിസ്റ്റയില് ചെറിയ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബോഡി റോൾ എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഈ സൈഡിലേക്കുള്ള അത് ഇച്ചിരി ഇതിനകത്ത് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബോക്സി ഡിസൈൻ പോലെ എനിക്ക് മറ്റേനേക്കാളും കുറച്ചുകൂടെ മറ്റേ ഇച്ചിരി പറഞ്ഞാണെങ്കിൽ ടിപ്പിക്കൽ. പിന്നെ വൈബ്രേഷൻ ഇല്ലാണ്ടായപ്പോ തന്നെ വണ്ടിയുടെ കംഫർട്ട് ഭയങ്കരമായിട്ട് കംഫർട്ട് കൂടിയല്ലേ. അതായത് നമ്മള് ഡീസൽ വണ്ടിക്ക് സ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ അത് നമ്മളെ യൂസ്ഡ് ആയതായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ വണ്ടി വരുമ്പോഴാണ് ആ ഫീലൊക്കെ ഒരുപാട് യാത്രയ്ക്കൊക്കെ നമുക്ക് അടുപ്പ് തോന്നാത്ത പോലത്തെ ഒരു ഫീല്. ശരിക്കും കുറച്ചുകൂടി പ്രീമിയം വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീൽ തന്നെയുണ്ട്. മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ വണ്ടിയുടെ സ്മൂത്ത്നെസ് ആണ് ഞാൻ ഈവൻ നമ്മൾ മുന്നേ വണ്ടി സ്റ്റാർട്ട് ആയി കിടന്നാൽ പോലും അല്ലെങ്കിൽ പുറകെ വന്നാൽ പോലും അറിയത്തില്ല എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസമുണ്ട്. ശരിക്കും ഫീച്ചറിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ മീൻസ് എല്ലാ ഫീച്ചറുകളും ആഡ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കോമ്പറ്റീവ് ആയിട്ടുള്ള ബാക്കി എല്ലാ വണ്ടികളും പണ്ട് ടയോട്ടയിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണെങ്കിലും അതേപോലെ മൂൺറൂം അതിലൊന്നും പ്രയോജനം ഇല്ലെങ്കിലും ഒക്കെ വണ്ടിയിലായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പുതിയ അപ്ഡേഷൻ ആയിട്ടുണ്ടല്ലേ. അതന്നെയാണല്ലോ ഒരു ഇന്നോവയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ടൊയോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഞ്ചിൻ ചാകാത്തൊരു എഞ്ചിൻ എന്നാണ് പൊതുവെ. അതിപ്പോ നമ്മള് കുറച്ചുകൂടെ ഉപയോഗിച്ച് നോക്കിയാലാണ്. പക്ഷെ എന്നാലും ടയോട്ട ആയതുകൊണ്ട് നമുക്ക് ട്രസ്റ്റബിൾ ആണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊടുക്കുന്ന വിശ്വാസം. ഞങ്ങൾ ടയോട്ട എടുക്കാൻ കാരണം ഇപ്പൊ ഇവനും ഇതാണെങ്കിലും നമ്മുടെ ഈ ഇന്നോവ ആണെങ്കിലും ഇന്നോവ ക്രിസ്റ്റ ആണെങ്കിലും അതിന്റെ ഒരു ലൈഫ് സ്പാന് ഭയങ്കരമാണ്. ഇപ്പൊ ഞാൻ പറയാൻ കാര്യം മറ്റേ ഓട്ടോമാറ്റിക് ചെയ്യുന്ന മാനുവലാണ് ക്രിസ്റ്റ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ഇപ്പം മാനുവൽ ഞാൻ പറഞ്ഞില്ല. അതേപോലെ മാനുവൽ വണ്ടികൾക്ക് പോലും ഈവൻ ക്ലച്ച് ഈ ടൈമർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാതാക്കി കളയുന്ന ടൈമർ ചെയിൻ പൊതുവെ ഒരു ധാരണയുണ്ട് ആൾക്കാർക്ക്. ഒരു 1 lakh kilometer കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമർ ചെയിൻ മാറണം, അല്ലെങ്കിൽ ഒരു മേജർ സർവീസ് ആ ഒരു കൺസേണിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഇന്നോവയിലൊക്കെ ഒരു 1 lakh 50,000 kilometer കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റർ എഴുതി കാണിക്കായിരുന്നു. ഇപ്പൊ അതുകൊണ്ടോ എനിക്കറിയത്തില്ല. ആ ഒരു സംവിധാനം ടൊയോട്ടയുടെ വണ്ടികൾക്ക് ഇല്ല എന്ന് പൊതുവെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ അതാണ് ഞാൻ മുമ്പേ എടുത്തു കഴിക്കാൻ കാര്യം. ഇപ്പൊ ഇത്ര നാളത്തെ ഉപയോഗത്തില് മൈലേജ് എന്നൊരു കൺസേൺ ഉണ്ടല്ലോ. മൈലേജ് നമുക്ക് സിറ്റിയില് 14 kilometer ഒക്കെ കിട്ടുന്നുണ്ട്. 14 നിലവിൽ 19-20 ഒക്കെ അല്ലാതെ നമ്മൾ ലോങ് പോകുമ്പോൾ കിട്ടുന്നുണ്ടല്ലേ. 19-20 എന്തായാലും കിട്ടുന്നുണ്ട്. അത്രയും ഡിഫറൻസ് ഉണ്ടല്ലേ. ശരിക്കും ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ഡീസലിന് എത്ര കിട്ടുന്നുണ്ടായിരുന്നു? അത് 12 ഒക്കെ ഉണ്ടായിരുന്നു. 12 ആവറേജ് വന്നിട്ടുണ്ട്. പക്ഷേ
റിലേറ്റീവ്ലി നോക്കുമ്പോൾ രണ്ടും ഈക്വൽ ആയിട്ട് തന്നെ വരുമല്ലേ നമ്മുടെ പെട്രോൾ ആകുമ്പോഴത്തേക്കും. എനിക്കൊരു ഒരു ശരിക്കും ഒരു സംശയം തോന്നി അതിന്, കാരണം വെച്ചാൽ ഡീസലിന് ഒബ്വിയസ്ലി വില കുറവാണല്ലോ, വില കുറവാകുമ്പോൾ മൈലേജും കൂടുതൽ കിട്ടും എന്നുള്ളൊരു കൺസേൺ വന്നതിനാണ് ഞാൻ ഈ പുതിയ പെട്രോൾ വരുമ്പോൾ ഒരു സക്സസ്ഫുൾ റേഷ്യോ ആകും. കാര്യം എല്ലാ ഹൈബ്രിഡ് ആണെന്ന് പറഞ്ഞാലും സെയിം ആയിട്ട് തന്നെ വരും, ഏകദേശം ഈക്വൽ തന്നെയായിട്ട് വരും അല്ലേ. ശരി, 19-20 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയെ സംബന്ധിച്ചുള്ള ഒരു വലിയ മൈലേജാണ് അല്ലേ, ഒരു 7-സീറ്റർ എഞ്ചിന്. ആ ഒരു പവർഫുൾ എഞ്ചിന്, ഇതിപ്പം 2 ലിറ്റർ എഞ്ചിൻ. ടെക്നോളജി ഈ വിലക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും വേറൊരു ഹൈറൈഡറും ഇതുവരെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ അത് വലിയ കാര്യം തന്നെയാണ്. ഈ വിലക്ക് വേറൊരു വണ്ടി ഇല്ല, ഹൈബ്രിഡ് ടെക്നോളജി നമുക്ക് കിട്ടുന്നില്ല. പ്രോപ്പർ ഹൈബ്രിഡ് ടെക്നോളജി അല്ലെങ്കിൽ ഹൈബ്രിഡ് എന്നുള്ള ബാഡ്ജ് വെച്ചേക്കുന്നല്ല, പ്രോപ്പർ ഹൈബ്രിഡ് ടെക്നോളജി ശരി കിട്ടുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എക്സാക്ട്ലി ഒരു കറക്റ്റ് കാര്യമാണ് കേട്ടോ. നമ്മളിപ്പം വേറെ ഏതൊരു പ്രീമിയം സെഗ്മെന്റ് വണ്ടികൾക്ക് കിട്ടേണ്ട അല്ലേ ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എന്നാളിതൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അതോ എന്ത് എന്നെ നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നടുക്കത്ത സീറ്റ് ഉണ്ടല്ലോ, ലെഗ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ലെഗ് റെസ്റ്റ് നമ്മൾ സീറ്റ് ഇച്ചിരി ഫ്രണ്ടിലേക്ക് കയറ്റി ഇടുമ്പോൾ ആ ലെഗ് റെസ്റ്റ് ഫ്രണ്ടിലത്തെ സീറ്റ് വേണം, നമ്മൾ ഫുള്ളായിട്ട് പൊക്കുവാണെങ്കിൽ അത് ഫ്രണ്ടിലത്തെ സീറ്റിൽ ചെറിയൊരു തട്ടും, മുട്ടും. ശരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് അത് ജസ്റ്റ് ഒരു ഇത് മാത്രം സജഷൻ മാത്രം അല്ലേ. അത് ഞാനും പറഞ്ഞ അതൊരു ഓട്ടോമാറ്റിക് ഇൻക്ലൈനിങ് ആണ് നല്ല, ശരിക്കും പറഞ്ഞാൽ ആ അതിന്റെ ഒരു ഫീച്ചർ നിങ്ങൾ കണ്ടു വേണം, വീഡിയോ അത് കണ്ടു വേണം. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബാക്കിൽ പൊക്കമുള്ള ആൾക്കാർ അല്ലേ, ഒരു പൊക്കമുള്ള ആൾക്കാർ. പറ്റിയിട്ടില്ല. ഓ, അതൊരു ഡിസ്കംഫോർട്ട് പോലെ തോന്നി അല്ലേ. ബാക്ക് സീറ്റ് ജേണി ഒക്കെ കംഫോർട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തത്. അപ്പം ഈ റൈഡിങ്ങിനകത്ത് എന്തെങ്കിലും ഇതായിട്ട് ഇതുണ്ട്, റൈഡ് ഓവറോള് മടുപ്പോ കാര്യങ്ങളോ അങ്ങനെ എല്ലാം തോന്നുന്നു. ബെറ്റർ ആയി മറ്റേ ക്രിസ്റ്റയെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വൈബ്രേഷൻ ഒക്കെ പോയതോടെ നമുക്ക് യാത്ര കുറച്ചുകൂടി ഫീൽ ഗുഡ് ആയി, പ്രീമിയം ഫീൽ ആയി. ഫീൽ ആയി. ഓക്കെ ഓക്കെ. അപ്പം കുറച്ചുകൂടി നല്ലതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ടൊയോറ്റ ഇതൊരു നല്ല വണ്ടിയാണ്, ഇനി സക്സസ്ഫുൾ റേഷ്യോട്ട് വരാൻ സാധ്യത ഉള്ള വണ്ടി തന്നെയാണല്ലേ. കുറച്ചുകൂടെ ക്രിസ്റ്റയെക്കാളും ഇംപ്രൊവൈസ് ആയി, ബെറ്റർ ആയി അല്ലേ. സ്വാഭാവികം അത് പൊതുവെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ടൊയോറ്റ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. ടൊയോറ്റയ്ക്ക് ഇന്ത്യയിൽ കുറച്ച് വില കൂടുതലാണ് സ്വാഭാവികം എല്ലാ വണ്ടികൾക്കും. പക്ഷെ ആ വില കൂടുതലാണെങ്കിൽ ആ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു കൺവീനിയൻസ് എല്ലാം ടൊയോട്ട എസ്പെഷ്യലി ഇതിനകത്തോടെ കുറച്ചുകൂടെ ഫീച്ചർ ഓറിയന്റഡ് ആയിട്ടുണ്ട്. എല്ലാ ഫീച്ചറുകളും ഉണ്ട്. നേരത്തെ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല സ്ക്രീനില്, അതാ പറഞ്ഞത്. ഗൂഗിൾ മാപ്പ് ഒക്കെ ഇതിനകത്ത് ഉപയോഗിക്കാല്ലോ എല്ലാ വണ്ടികളും. അതൊക്കെ കുറവായിട്ട് ശരിക്കും പറഞ്ഞാൽ ടൊയോട്ടയുടെ ശരി ഈ എറ്റിയോസ്, സോറി എറ്റിയോസ് പറഞ്ഞിപ്പോ അവിടെ. എന്നാലും എറ്റിയോസിന്റെ ഇന്റീരിയർ കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ ആ വണ്ടി എന്ന് പറഞ്ഞാൽ അത് പക്ഷെ ഇപ്പോഴും ഒരു ഫീച്ചർ എല്ലാം ഉണ്ടെങ്കിലും കുറച്ച് പ്ലാസ്റ്റിക് ബട്ടൺസ് ഒക്കെ അതെ ഏറ്റവും വലിയ ക്ലാസ്സിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, എത്താൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പം കംപ്ലീറ്റ്ലി വണ്ടി സാറ്റിസ്ഫൈഡ് ആണല്ലേ. വേറെ നെഗറ്റീവ്സ് ശരിക്കും പറഞ്ഞാൽ ഈ ടൊയോട്ടയുടെ വണ്ടികളെ കുറിച്ച് എവിടെ സംസാരിക്കാൻ പോയാലും അതിനകത്തൊരു നെഗറ്റീവ് എന്നുള്ള കാര്യം നമുക്ക് ഓപ്ഷൻ കിട്ടാറില്ല. പൊതുവെ എല്ലാവരും സജഷൻസ് ആണ് പറയുന്നത്, കുറച്ച് ഇംപ്രൈസ് ചെയ്ത് മറ്റേ ഇത്തരം കാര്യങ്ങൾ, കുറച്ച് ഫീച്ചേഴ്സ് കുറവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും നമ്മുടെ ഒരു ഹൈക്രോസിൻ്റെ ഒരു വീഡിയോ അകത്ത് ഇപ്പം ബ്രോ പറഞ്ഞനുസരിച്ച് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൻ ഈവൻ ഞാൻ പോലും ഭയന്നിരുന്ന കാര്യം ഡീസലിൽ നിന്ന് പെട്രോളിലോട്ട് 2 ലിറ്റർ പെട്രോളിലോട്ട് വരുമ്പോഴത്തേനും എന്തായാലും ഹൈബ്രിഡ് ടെക്നോളജി ആണെന്ന് പറഞ്ഞാലും ഒരു പവറിനകത്ത് ലാഗ് വരുമോ, പിന്നെ മൈലേജ് എന്നുള്ള ഒരു സാധനം ഹൈബ്രിഡിലെ ഹൈറൈഡറിന് സക്സസ്ഫുൾ ആണ്. 24 ഒക്കെ കിട്ടുന്ന വണ്ടികൾ 25 ഒക്കെ കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും ഇത്രയും വലിയൊരു വണ്ടിയിലോട്ട് വരുമ്പോഴത്തേനും ആ ഒരു മൈലേജ് പ്ലാറ്റ്ഫോമിലൂടെ വരുമോ, ഡീസലിൽ നിന്ന് പെട്രോളോട്ട് വരുമ്പോൾ ആൾക്കാർക്ക് അത് ഒരു ക്യാപ്ചർ ആവുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ലൈനുള്ള ഉത്തരങ്ങളൊക്കെ ഇവിടെ കിട്ടി. ബെറ്റർ ബെറ്റർ ഇംപ്രൊവൈസ്ഡ് ആയിട്ടുള്ള ടൊയോട്ട ഇന്നോവ അല്ലേ, ഇന്നോവ ഹൈക്രോസ് ആണ്. അപ്പോൾ എന്നാണെങ്കിലും ബ്രോയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടെ കൊടുക്കാം. അപ്പം വേറെ വണ്ടികളുടെയൊക്കെ വീഡിയോ നമുക്ക് തരണം കേട്ടോ. ഓക്കെ ബ്രോ, അപ്പോൾ താങ്ക് യു.